നമസ്കാരം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയും റൈറ്റ് ട്രാക്കിലൂടെ വണ്ടി ഓടിക്കരുത്, വണ്ടി ഓടിച്ച ഓഫൻസ് ആണ് എന്നൊക്കെ ഹെവി വാഹനങ്ങളോട് പറഞ്ഞോളും. ഇടത്തെ ട്രാക്കിലോട്ടൊന്ന് ലെഫ്റ്റിൽ വണ്ടിയില്ലെങ്കിൽ ഒന്ന് ഇടത്തെ ട്രാക്കിലോട്ട് മാറണമല്ലോ. അത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണെങ്കിൽ രാത്രിയാണെങ്കിൽ റോഡിൽ നിൽക്കത്തില്ല, റോഡിലിറങ്ങി പണിയെടുക്കണ്ടേ? ഇത് പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്കൊക്കെ ശമ്പളം വരുന്നത്? അതോ നിങ്ങളൊക്കെ പിന്നാമ്പുറ സീറ്റുകളിലൂടെ ചാടി വലിഞ്ഞു കയറി പോകുന്നവരാണോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണയാ. നോക്കിയോ നിങ്ങള്, രണ്ട് ഇവിടെ ഇരുന്ന് കൊഞ്ഞണം കുത്തി കാണിച്ചിട്ട് എന്താ കാര്യം? എന്നൊരു മിനിമം വേഗത വെക്ക് റോഡില്, അതും ചെയ്യത്തില്ല. നാട്ടുകാർക്കിട്ട് എങ്ങനെ പണി കൊടുക്കാന്ന് സർക്കാരും നിങ്ങളെ ഉദ്യോഗസ്ഥരും കൂടി തീരുമാനിച്ച ജനങ്ങൾ എന്ത് ചെയ്യും? ഇടത്തെ ട്രാക്കിൽ കൂടെ വളരെ വണ്ടി കയറി പോകുന്നു. ഇത്രയൊക്കെ ലോഡ് കയറ്റി പോകാനായിട്ട് പറ്റോ ഇല്ലോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. റോഡിൽ നിൽക്കൂല, വെയിൽ കൊള്ളാം. മാമന് വെയിലിന്റെ അസുഖമാണല്ലോ, വേർപ്പിന്റെ അസുഖമാണോ? ആണോ മാമന്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ മാമന്മാർക്ക് വെയിലിന്റെ അസുഖം ഉണ്ടോ വേർപ്പിന്റെ അസുഖം ഉണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പാടുണ്ടായില്ല. കാരണം ഈ 33 ഡിഗ്രി, ഇതേ 33 ഡിഗ്രി സെൽഷ്യസ് ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഇനി അതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും മാമന്മാര് പണിയൊന്നും എടുക്കുന്നില്ല, ശമ്പളമൊക്കെ കൃത്യമായിട്ട് മേടിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങള് തന്നെ ചിന്തിക്കണം. ശമ്പളം മേടിക്കാൻ മാത്രമാണല്ലോ എല്ലാവർക്കും ഇൻട്രസ്റ്റ്. പണിയെടുത്തില്ലെങ്കിലും നാട്ടുകാരെ പഞ്ഞിക്കിട്ടിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൈക്കൂലിയും നിങ്ങളുടെ ശമ്പളവും മേടിച്ചാലും നാട്ടുകാർക്കൊരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഒരു 1.5 കിലോമീറ്ററിന് പുറകെ ഞാൻ പോന്നിട്ടും അദ്ദേഹം വണ്ടി റൈറ്റ് ലെഫ്റ്റ് ട്രാക്കിലേക്ക് ഒന്നും മാറ്റിയത് പോലുമില്ല. എന്തായാലും മാമനി പണിയെടുക്കാത്ത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ മാമന് എന്തായാലും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.